സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാലാം സങ്കീർത്തനമാണ് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ഈ നാലാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയ സാഹചര്യങ്ങൾ തനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് ദൈവത്തിൽ തനിക്കുള്ളതായിരിക്കുന്ന സഹായം കൊണ്ട് താൻ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു ജീവിതം തനിക്ക് ദൈവം കൊടുത്തു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നാലാം സങ്കീർത്തനം വളരെ രസകരമായ ഒരു സങ്കീർത്തനമാണ് ദാവി തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ നാലാമത്തെ സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളായിരുന്നു ദാവീദിനുണ്ടായിരുന്നത് എന്നാൽ ആ ജീവിത സാഹചര്യങ്ങളൊന്നും ദൈവത്തോടുള്ള തൻ്റെ ബന്ധത്തെ ഒരു നിലയിലും ബാധിച്ചിട്ടില്ല ദൈവവുമായുള്ള ഈ സങ്കീർത്തനക്കാരൻ്റെ ബന്ധം എപ്പോഴും താൻ കാത്തു സൂക്ഷിക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുവാൻ പഠിക്കാൻ കഴിയും നമുക്കുണ്ടാകുന്ന ഒരു വ്യത്യസ്തമായ സാഹചര്യങ്ങളും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ബാധിക്കുവാൻ ഇടയാകരുത് അനേകരുടെ ജീവിതം നമുക്കറിയാം ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ ജീവിതാനുഭവങ്ങളുണ്ടാകുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അപകടങ്ങൾ വഴിയോ അല്ലെങ്കിൽ മരണങ്ങൾ വഴിയോ എന്തെങ്കിലും കാര്യങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കേണ്ടതായ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവവുമായുള്ള അവരുടെ ബന്ധം അത് വിച്ഛേദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് ചിലർ സംബന്ധിച്ച് പറയാറുണ്ട് എൻ്റെ ആത്മീക സന്തോഷമില്ലാതെയായിപ്പോയി എന്ന് പലരും പറഞ്ഞു കേട്ട കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ വന്നാലും ദൈവവുമായുള്ള ബന്ധത്തിന് ഒരു നിലയിലും ഒരു ഉലച്ചിൽ സംഭവിക്കാനിടയാകരുത് ആ ബന്ധം ശക്തമായിരിക്കണം ആ ബന്ധം സുദൃഢമായിരിക്കണം ആ ബന്ധം അത് കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നമുക്കിടയാകണം ആ ബന്ധത്തിന് ഒരു ഒഴിച്ചിലുണ്ടാകുവാൻ ആ ബന്ധത്തിനൊരു വിള്ളലേക്കുവാൻ ആ ബന്ധത്തിന് ദൈവവുമായുള്ള ബന്ധത്തിന് ഒരു ഒരു ഉലച്ചിൽ തട്ടാൻ ഒരിക്കലും ഇടയാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഉത്തരവാദിത്വമാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ദാവീദിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു തന്നെ നിന്ദിക്കുന്നവരും തന്നെ പകയ്ക്കുന്നവരും തനിക്കെതിരായിട്ട് ചിന്തിക്കുന്നവരും ഒക്കെ ആയിരുന്നവർ ഒറ്റനവധി ആളുകളുടെ സംഭവങ്ങൾ പഴിനിയമ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട് പ്രത്യേക സമൂഹത്തിൻ്റെ പുസ്തകം തനിക്കത് നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട് ഉപരി തൻ്റെ കുടുംബത്തിൻ്റെ മകൻ പോലും തനിക്ക് ഏറ്റവും എതിരായിരുന്ന ഒരു സാഹചര്യം ദാവീദ് വ്യക്തമാക്കുന്നുണ്ട് നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട് തൻ്റെ മകൻ പോലും തനിക്ക് ഏറ്റവും വൈരിയായി ബന്ധശത്രുവായിരുന്ന സമയത്ത് പോലും ദൈവവുമായുള്ള ദാവീദിൻ്റെ ബന്ധത്തിന് ഒരു നിലയിലും ഒരു പോറലേൽക്കുവാൻ ദാവീദ് അനുവദിച്ചില്ല ദാവീദ് ജീവിതത്തെ സൂക്ഷിച്ചു ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ ദാവിദ് ഉത്സുഖനായിരുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ മാതൃകാപരമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു നമ്മുടെ ബന്ധം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് എന്നുള്ള വലിയ പാഠമാണ് ഈ സങ്കീർത്തനം നമുക്ക് നൽകിത്തരുന്നത് ഈ സങ്കീർത്തനത്തിൽ ദാവീതിന് ദൈവവുമായുള്ള ബന്ധം അറ്റുപോയില്ല അല്ലെങ്കിൽ ഒലച്ചിൽ തട്ടിയില്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ദാവീദ് പറയുന്നുണ്ട് ഒരഞ്ച് തെളിവുകൾ ഞാൻ ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ തെളിവ് അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം ഉത്തരമറിയണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ദാവീത് പറയാണ് ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന രണ്ട് വാക്കുകളാണ് ദാവ് അവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ഞെരുക്കത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെയും വേദനയുടെയും തടവറയിൽ താനായിരുന്ന അനുഭവത്തെക്കുറിച്ചാണ് ദാവിദ് അവിടെ പരാമർശിക്കുന്നത് ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ഈ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ദാവിദ് പറയുകയാണ് നീ എനിക്ക് വിശാലത വരുത്തിയെന്നാണ് വായിക്കുന്നത് അത് ആ ഒറ്റ വാക്കിൽ നമുക്കങ്ങോട്ട് പറഞ്ഞ് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നതായ ഒരു വാക്കല്ലത് എത്രമാത്രം ആശയങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തെ ഞെരുക്കുന്നതായ വസ്തുത ഒരു വേദപണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് ദുഃഖത്തിൻ്റെ തടവറയാണത് തൻ്റെ ഹൃദയത്തെ തൻ്റെ ജീവിതത്തെ ആകമാനം ബാലിച്ചിരിക്കുന്ന ഒരു തടവറ ആ തടവറയിൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചുരുങ്ങിയതായ ഇടുങ്ങിയതായ ഒരു സാഹചര്യം മാത്രമുള്ളതായ ഒരു സ്ഥാനമാണല്ലോ തടവറ എന്ന് പറയുന്നത് നേരെ നിൽക്കുവാനോ നടക്കുവാനോ നേരെ കിടക്കുവാനോ സ്വസ്ഥത അനുഭവിക്കുവാനോ കഴിയാത്തതായ ഇടുങ്ങിയതായ സാഹചര്യം ആ സാഹചര്യത്തിൽ ദാവൂര് പറയാണ് ഈ ബന്ധത്തിൻ്റെ ഒലൽച്ചിൽ തട്ടാതെ വണ്ണം ദാവീര് പറയാണ് ആ ഞെരുക്കത്തിൽ നീ എനിക്ക് വിശാലത വരുത്തി എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതായ രണ്ട് പദപ്രയോഗങ്ങളാണത് അവിടെ ഞെരുക്കം മാറിയിട്ട് വിശാലത വരുത്തി എന്നുള്ള ആശയമല്ല ഈ ഞെരുക്കം അനുഭവിക്കുമ്പോൾ പോലും വിശാലമായ ഒരു അനുഭവം ഒരു ജീവിതാനുഭവം ദൈവം ദാവിതിന് കൊടുത്തു നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഞെരുക്കമുണ്ടാകും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഞെരുക്കം ഉണ്ടായാൽ ഞെരുക്കം കൊണ്ട് പൂർണ്ണമായിട്ടും മാറിയിട്ട് പിന്നെ ഒരു വിശാലതയെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ദാവിടല്ലേ പറയുന്നത് ഞെരുക്കമുള്ളപ്പോൾ പോലും താൻ വിശാലത അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നന്മ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിലെ ആശ്രയവും അനുഭവിക്കുന്നതായ ഒരു ജീവിതം ദാവിദിനുണ്ടായിരുന്നു ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി ആ ബന്ധം ഞെരുക്കം ഉണ്ടായപ്പോൾ ആ ബന്ധത്തിന് ഒരു വിള്ളലേറ്റില്ല ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ തന്നെ ആഞ്ഞടിച്ചപ്പോൾ ദൈവവുമായുള്ള ആ ബന്ധത്തിനൊരു പോർല് പോലും ഏറ്റില്ല ആ ഞെരുക്കത്തിൽ താൻ ആയിരുന്നപ്പോഴും തനിക്ക് ദൈവം വിശാലത വരുത്തുവാൻ ദൈവം പ്രസാദിച്ചു ദൈവം ആഗ്രഹിച്ചു ദൈവം ദാവൻ്റെ ജീവിതത്തെ ഉപയോഗിച്ചു എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണത് ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി ആ ബന്ധം അറ്റുപോകുവാൻ ഇടയായില്ല ദാവ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം ഒന്നാമത്തെ വാക്യത്തിലുണ്ട് എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ദൈവ ദൈവവുമായുള്ള തൻ്റെ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ തനിക്കിടയായതിനെക്കുറിച്ച് ദാവീത് പറയാണ് ദൈവം എന്നോട് കൃപ തോന്നി ദൈവത്തിന് എന്നോട് കൃപ തോന്നി ആ പ്രയോഗം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിപ്പാനിടയായി ദൈവം പ്രത്യേകമായിട്ട് ദാവീദിനോട് കൃപ കാണിച്ചു എന്തിൻ്റെ അടിസ്ഥാനത്തിലാ ദാവീദിന് പറയപ്പെടേണ്ടതായിരിക്കുന്ന ഒരു യോഗ്യതയുമില്ല ദാവീദ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യൻ ആ സാധാരണ മനുഷ്യനോട് ദൈവം കാണിച്ച അസാധാരണമായ കൃപ ദൈവം ദാവീദിനോട് കൃപ കാണിച്ചു താൻ എപ്പോഴും ആയിരുന്ന അവസ്ഥയെക്കുറിച്ച് താൻ ചിന്തിക്കാറുണ്ട് ആടുകളെ മേടിച്ചുകൊണ്ട് നടന്നതായ ഒരു അനുഭവം ആടുകളുടെ തൊഴുത്തിൽ ആടുകളോട് കൂടെ വസിച്ചതായ ഒരു അനുഭവം അവിടെ നിന്ന് ദാവീദിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു ഇന്നിപ്പോൾ ഇതാ രാജസ്ഥാൻ ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ ദൈവം പ്രസാദിച്ച ലായാളമായിട്ട് ദൈവം അവനെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നു ദൈവം അവനോട് കൃപ കാണിച്ചു ഈ തിരിച്ചറിവ് എപ്പോഴും ദാവീദിനെ ഭരിച്ചുകൊണ്ടിരുന്നു ഈ വാക്കുകൾ ധ്യാനിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ആത്മാർത്ഥമായിട്ട് ചോദിക്ക ചോദിക്കട്ടെ ദൈവം നമ്മോട് കൃപ കാണിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മെ എത്രമാത്രം ഭരിക്കുന്നുണ്ട് എന്നോട് ദൈവം വ്യക്തിപരമായി കൃപ കാണിക്കുന്നു എന്നെ ദൈവം വ്യക്തിപരമായി സഹായിക്കുന്നു എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എൻ്റെ വിഷയങ്ങൾ അറിഞ്ഞ് എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം ദാവീതിൻ്റെ ആ ബന്ധം ദൈവവുമായുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ അടുപ്പം ഈ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം തന്നോട് കൃപ കാണിക്കുന്നു എത്ര ശ്രേഷ്ഠമായ ഒരനുഭവമായിട്ട് ഇതിരിക്കുന്നു എത്രമാത്രം മാധുര്യമേറുതായിരിക്കുന്ന ഒരനുഭവമായിട്ട് ഇതിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ ദൈവം എന്നോട് കൃപ കാണിക്കുന്നു നാം അല്പം മുമ്പേ മൂന്നാം സങ്കീർത്തനത്തെ ധ്യാനിക്കുകയുണ്ടായി ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു എന്നെ താങ്ങുന്ന ഒരെഹോവ എന്നെ സഹായിക്കുന്നൊരഹോവ എൻ്റെ പക്ഷത്ത് നിൽക്കുന്നൊരെ ഹോവ എനിക്ക് സംരക്ഷണം നൽകി എന്നെ വിടുവിക്കുന്നവനായ ഒരു ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു എത്ര എത്ര ആവേശം പകർന്നു തീർന്നിരിക്കുന്ന ഒരു വാക്കാണത് യഹോവ എന്നെ സഹായിക്കുന്നു എന്നോട് കൃപ തോന്നുന്നു ഒരു യോഗ്യതയും തനിക്ക് പറയാനില്ല എന്ന ദൈവം തന്നോട് കൃപ കാണിക്കുന്നു മറ്റൊരു കാര്യം എനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നിയത് ഈ സങ്കീർത്തനം വായിക്കുന്ന ഇപ്രകാരമാണ് മൂന്നാമത്തെ വാക്യത്തിൽ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവേ തൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ താൻ പറയാണ് ദൈവം തന്നെ തനിക്കു വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ് ദൈവത്തിനു വേണ്ടി തന്നെ വേർതിരിച്ചിരിക്കുകയാണ് യഹോവാ ഭക്തനെ തനിക്കു വേണ്ടി വേർതിരിച്ച് ദൈവത്തിനു വേണ്ടി ദാവീദിനെ ദൈവം വേർതിരിച്ചു മാറ്റിയിരിക്കുകയാണ് ഈ സങ്കീർത്തനം നാലാം സങ്കീർത്തനം ധ്യാനിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രേക്ഷകരോട് ആത്മാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ ദൈവം ദൈവത്തിനു വേണ്ടി നമ്മെ വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മെ ഏത് നിലയിലേക്കാണ് എത്തിക്കുന്നത് ദൈവം എന്നെ വേർതിരിച്ചിരിക്കുക ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുക ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇവിടെതായി എന്നെ വേർതിരിച്ചിരിക്കുന്നു ആ തിരിച്ചറിവ് ദാവീദിനെ ഭരിക്കുന്നു പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്രതികൂലങ്ങളുണ്ട് വൈദികൾ തനിക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഈ ഭക്തനെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ് ഈ ചിന്ത ദാവീദിനെ വളരെ ഭരിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഞാനൊരു വസ്തുത പറയട്ടെ പ്രിയപ്പെട്ടവരെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ആ ആ വലിയ ചിന്ത ദാവിദിനെ ഭരിച്ചിരുന്നു ദൈവത്തിനു വേണ്ടി ശുശ്രൂഷിക്കുവാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ആട്ടിടയനെ ഈ ഇടയച്ചെറുക്കനെ ദൈവം മാറ്റിവെച്ചു അത് ദാവിദിനെ വല്ലാതെ ഭരിക്കുവാനിടയായി തൻ്റെ ബന്ധം ദൈവവുമായുള്ള തൻ്റെ ബന്ധം അത് 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 ദൃഢതയേറുവാൻ കാരണമായി അത് കുറച്ചുകൂടെ സ്ഥാപിക്കുവാൻ അത് വളരെ ശക്തമായി തുടരുവാൻ ഈ ചിന്ത കാരണമാക്കി തീർത്തു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളൊക്കെ ദാവീതിൻ്റെ മഡു മദ്യത്തിന് അനുഭവിക്കുന്നുണ്ട് പക്ഷെ ദാവീദ് ഇത് പറയാണ് ദൈവത്തിനു വേണ്ടി ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നു ഇന്ന് ദൈവനം ധ്യാനിക്കുന്ന നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് ഈ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മെ ഭരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ജീവിതം ആകമാനം മാറും ദൈവം ദൈവത്തിനായിട്ട് എന്നെ വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ നാം എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനിടയാകും നമുക്ക് പ്രശ്നങ്ങളുണ്ട് അതെല്ലാവർക്കുമുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ മോട്ടീവ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി എന്നെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ് ദൈവം പ്രവർത്തിക്കും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും ഈ കുശവന്റെ കയ്യിലേക്ക് ഒരു കളിമണ്ണ് ലഭിക്കുമ്പോൾ സമ്പൂർണമായിട്ട് ആ മണ്ണ് കുശവനെ അങ്ങേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുശവന് തൻ്റെ ഹൃദയത്തിലെ താല്പര്യപ്രകാരം അതിനെ രൂപകൽപ്പന ചെയ്യുവാൻ കഴിയുന്നതുപോലെ തന്നെ നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കും ദൈവത്തിന് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കും നാം സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി ദാവീത് താൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു ചെള്ളാണ് ഞാനൊരു പുഴുവാണ് ഞാനൊരു സാധാരണ സാധാരണ വ്യക്തിയാണ് എന്നാൽ ദൈവം തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച അസാധാരണമായ വീര്യപ്രവർത്തികളെ തിരുവഴുത്ത് നമ്മുടെ മധ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടതായ ഒരാത്മീക ജീവിതം നമുക്കുണ്ടാകണം ഇവിടെ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് ഈ ഭക്തനെയാണ് വേർതിരിച്ചിരിക്കുന്നത് നാം ദൈവഭക്തന്മാരാണോ ഇതിനു മുമ്പോട്ടുള്ള സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം സങ്കീർത്തനേക്കൊക്കെ എത്തുമ്പോൾ ദാവിന് വിലപിക്കുന്ന ഒരു വിലാവഗീതമുണ്ട് യഹോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന ഒരു ജീവന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ദൈവമെ രക്ഷിക്കണം ഇവിടെ ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ ഭക്തനായിരിക്കണം ഇവിടെ ഭക്തി എന്ന വാക്കിന് ഭയപ്പെടുന്നവൻ എന്നുള്ള അർത്ഥമാണുള്ളത് ൈവത്തെ ഭയപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം ദൈവത്തെ പേടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അ ബഹുമാനത്തോടുകൂടെ അനുസരിക്കുവാൻ കഴിയുന്ന ഒരു ഭക്തി ഉള്ളതായ ജീവിതം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഈ തിരുവിടുത്തി ധ്യാനിക്കുമ്പോൾ നാം ആ നിലയിൽ ഒരു ഭക്തനാണോ എന്നുള്ള തിരിച്ചറിവ് നമ്മയൊന്ന് ഭരിക്കുവാൻ കാരണമാകട്ടെ ദാവീദ് പറഞ്ഞ വാക്കിൻ്റെ ആശയ ആശയം വളരെ വലുതായിരിക്കുന്നു മറ്റൊരു കാര്യം നാലാമതായിട്ട് ദാവീദ് ഇവിടെ ഒരു കാര്യമുണ്ട് ഏഴാമത്തെ വാക്യത്തിൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നൽകി തന്നിരിക്കുന്നു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം ഇപ്പോൾ നീ എനിക്ക് നൽകി തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവവുമായുള്ള തൻ്റെ ബന്ധം അതിന് സാഹചര്യങ്ങളൊന്നും ഒരു തടസ്സവും നിന്നില്ല ആ ഒരു സാഹചര്യങ്ങളും ഒരു പോറൽ പോലും ആ ബന്ധത്തിനുണ്ടാക്കുവാൻ കഴിഞ്ഞില്ല ധാന്യവും വീഞ്ഞും വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ അനുഭവമാണ് ആ സമൃദ്ധിയുടെ അനുഭവം അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തന്നിരിക്കുന്നു എത്ര വ്യക്തമായ ഒരു ചിത്രമാണത് എത്ര അനുഗ്രഹീതമായ ഒരു വസ്തുതയാണത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായാലും അധികം സന്തോഷം ഈ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ നീ എനിക്ക് തന്നിരിക്കുന്നു നിന്നോടുള്ള ബന്ധത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല ഏറ്റവും അടുവിലായിട്ട് ഈ സംഘത്തിന് വായിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ തക്കവണ്ണം നീ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു ഞാൻ സമാധാനമായി കിടന്നുറങ്ങുന്നു ഞെരുക്കമാണ് എനിക്കിവിടെ സ്വാതന്ത്ര്യമില്ല ഞാൻ ചുറ്റും ശത്രുക്കളുടെ പിടിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എനിക്ക് 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 നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമില്ല പക്ഷേ ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങും നീയല്ലോ എന്നെ നിർഭയം വസിക്കുവാൻ ഭയങ്കൂടാതെ ഈ സാഹചര്യത്തിൽ വസിക്കുവാൻ നീ ആണ് എന്നെ സഹായിക്കുന്നത് എത്ര സന്തോഷകരമായ അനുഭവം ദൈവവുമായുള്ള ബന്ധത്തിന് സാഹചര്യങ്ങൾ മുഖാന്തരം ഒരു ഉടച്ചിലും ഉണ്ടാകുവാൻ ഒരു പോറലും ഉണ്ടാകുവാൻ ഇടയാകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഈ ചിന്തകളാണ് ഈ സങ്കീർത്തനതകൾ നമുക്ക് ലഭിക്കുന്നത് ഈ ധ്യാനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും കരുത്ത് പകർന്നുകൊണ്ട് ദൈവത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും ഇടയായിത്തീരട്ടെ ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ